നമസ്കാരം, ഞാൻ നീതു. നിലയറി വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ 260 ലിറ്റർ വാഷ് പിടികൂടി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ മുന്നോടിയായി തൃത്താല എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ചാരായം നിർമ്മിക്കാൻ വേണ്ടി തയ്യാറാക്കി സൂക്ഷിച്ചുവെച്ച 260 ലിറ്റർ വാഷ് പിടികൂടിയത്. അകിലാണം ദേശത്ത് കോതച്ചിറ വനമേഖലയോട് ചേർന്നുള്ള കരിങ്കൽ ക്വാറിക്ക് സമീപത്ത് നിന്നാണ് വാഷ് പിടികൂടിയത്. സംഭവത്തിൽ എക്സൈസ് കേസ് എടുത്തു. പരിശോധനയ്ക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പി അഭിലാഷ്, പ്രിവന്റീവ് ഓഫീസർമാരായ എ മനോജ്, ഇ ജയരാജൻ, സിഇഒമാരായ വിഷ്ണു, വിജീഷ്, ഡ്രൈവർ അനിരുദ്ധൻ എന്നിവർ നേതൃത്വം നൽകി. നാട്ടുകാരുടെ ജീവന് തന്നെ ഭീഷണിയായി തിരുമറ്റക്കോട് പഞ്ചായത്തിലെ കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്നത് 15 ക്വാറികൾ. ഇവയിൽ വെള്ളം നിറഞ്ഞതോടെ താഴ്ഭാഗങ്ങളിലെ നാട്ടുകാർ അപകട ഭീഷണിയിലാണ്. ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറാവണമെന്നും പരിഹാര നടപടികൾ കൈക്കൊള്ളണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. 800 അടിയിലധികം ഉയരം വരുന്ന കുന്നിൻമുകളിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്നത് 15 കരിങ്കൽ ക്വാറികളിലാണ്. മിക്ക ക്വാറികളും പ്രവർത്തന നിലച്ചവയാണ്. ഏത് നിമിഷവും കുന്നിനുമുകളിൽ ഉരുൾപൊട്ടൽ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പര്യാപ്തമായ നിലയിലാണ് കുന്നിൻ ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്വാറികളെല്ലാം. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ അകിലാണം മേലേപ്പുറം തോട്ടഭൂമിയിലെ കാഴ്ചകളാണിത്. ചുരത്തിന് സമാനമായി നിർമ്മിച്ച ദുർഘടം നിറഞ്ഞ പാതകൾ താണ്ടി കുന്നിൻ മുകളിലെത്തിയാൽ കാണുന്ന കാഴ്ചകൾ ആരിലും ഭീതി ജനിപ്പിക്കുന്നവയാണ്. ഇത്തവണത്തെ കനത്ത മഴയിൽ ഇവയിൽ നിന്നുള്ള ജലം കുത്തിയൊലിച്ചെത്തി താഴത്തെ വീടുകൾക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. രാത്രി ഭയം മൂലം ഉറങ്ങാൻ പോലും പറ്റാതെ ഭീതിയിൽ തള്ളി നീക്കുന്നത് താഴ്ഭാഗങ്ങളിലെ 500-ൽ അധികം വരുന്ന കുടുംബങ്ങളാണ്. പ്രളയശേഷം നടന്ന ഉരുൾപൊട്ടൽ വാർത്തകൾ കാണുമ്പോൾ ഭയം മൂലം വീടൊഴിഞ്ഞു പോകാൻ തോന്നുമെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിലെ അകിലാണം, തെക്കേക്കര, ശിവക്ഷേത്ര പരിസരം, പൂട്ടൂർക്കാവ് ഭാഗങ്ങളിലെ 500-ൽ അധികം വീടുകളാണ് കുന്നിന് താഴെയുള്ളത്. മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ ആയിരുന്നു കരിങ്കൽ ക്വാറികൾ പ്രവർത്തിച്ചിരുന്നതെന്നും ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തം. 6 വർഷം മുമ്പ് നാട്ടുകാർ നൽകിയ പരാതിക്ക് പോലും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. ഈ സ്ഥലത്ത് മിച്ചഭൂമിയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കണ്ടേ? റീസർവേ നടത്തണം. ഇനി ഈ കോറിയായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ ഞങ്ങൾ റീസർവേക്ക് അപേക്ഷ കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇത് രേഖാമൂലമായിട്ട് കൂടുതൽ സ്ഥലം ഉണ്ട് ഇവർക്ക്. അപ്പൊ അതും കൂടി ഇതിന്റെ ഉള്ളില് ഈ അപേക്ഷ സ്വീകരിച്ചിട്ട് ഞങ്ങൾക്ക് ഇത് അളന്ന് തിട്ടപ്പെടുത്തി കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ രേഖയില്ലാത്ത സ്ഥലത്താണ് ഈ വക പരിപാടികളൊക്കെ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുത്തി ഒലിച്ചെത്തുന്ന മലവെള്ളത്തിൽ മണ്ണും ഒലിച്ചെത്തി വീടുകളിലും കൃഷിസ്ഥലത്തും വന്നടിയുകയാണെന്നും ഇവർ പറയുന്നു. കോറിയുടെ അവിടെ നിന്ന് നിങ്ങള് എടുത്തു കാണും, വെടി എടുത്തു കാണും. അതിന്റെ താഴെ തട്ടില് ജീവിക്കണവര് ഇത് ഈ കോറി പൊട്ടിക്കുമ്പോ ജെറക്കിങ് വരികയാണ്. ജെറക്കിങ് വരും, ഇങ്ങനെ മണ്ണിന് ജെറക്കിങ് വരും. ആ ജെറക്കിങ്ങില് പിന്നെ വരുന്ന മഴയ്ക്ക് ആ മണ്ണ് തന്നെ പൊട്ടിയൊലിച്ച് അടുത്തുള്ള വീടുകൾ, അതേമാതിരി കൃഷി സ്ഥലങ്ങളൊക്കെ നാശമായി പോകുന്നു. അത് വലിയ ഒരു അപകടം തന്നെയാണ് കാണാറുള്ളത്. ആ പരിസരത്തുള്ള വീടുകൾ, ഒരുപാട് വീടുകളുണ്ട്, അതൊക്കെ നശിച്ചു പോകാനുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇന്ന് പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കോറി മാഫിയയ്ക്ക് അനുകൂലമായ സമീപനമാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. വനപ്രദേശത്തോട് ചേർന്ന് 1 കിലോമീറ്റർ വിട്ടുവേണം കോറികൾ തുടങ്ങാൻ എന്നിരിക്കെ തൃശൂർ ജില്ലയിലെ കടങ്ങോട് എരുമപ്പെട്ടി ഭാഗത്തെ വനമേഖലയ്ക്ക് ഇവിടെ നിന്നും 250 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പ്രദേശത്ത് വേനൽക്കാലങ്ങളിൽ രൂക്ഷ വരൾച്ചയ്ക്കും ഇത് ഇടയാക്കുമെന്ന ആശങ്കയിൽ നാട്ടുകാർക്കുണ്ട്. നിറഞ്ഞ കോറികളിൽ നിന്നും ജലം ഒഴുകിയെത്തുന്നതും താഴ്ഭാഗത്തെ ചെങ്കൽ കോറിയിൽ നിറഞ്ഞുകിടക്കുന്നതും അപകട സാധ്യതയാണ്. മുഖ്യമന്ത്രിയടക്കം ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമൊന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. സിസിടിവി ന്യൂസ്, തൃത്താല. മധുരസംഗീതത്തിന്റെ മനോഹാരിതയിൽ മലയാളികളെ വിസ്മയിപ്പിച്ച ജോൺസൺ മാസ്റ്ററുടെ ജീവിക്കുന്ന ഓർമ്മകൾക്ക് 8 വയസ്സ്. മലയാള സിനിമയുടെ 80കളും 90കളും സംഗീത സാന്ദ്രമാക്കിയ ആ ഗാനങ്ങൾക്കിന്നും നിത്യയൗവനമാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, വടക്കു നോക്കിയന്ത്രം, ഞാൻ ഗന്ധർവൻ, കിരീടം, ചമയം തുടങ്ങിയ ചിത്രങ്ങളെ അക്കാലത്തെ സൂപ്പർ ഹിറ്റുകളാക്കി മാറ്റിയതിൽ ജോൺസൺ മാസ്റ്ററുടെ പങ്ക് വിസ്മരിക്കാവുന്നതല്ല. പത്മരാജൻ, ഭരതൻ, സത്യൻ അന്തിക്കാട്, കമൽ, ലോഹിതദാസ്, ബാലചന്ദ്രമേനോൻ തുടങ്ങിയ മുൻനിര സംവിധായകരുടെ കൂട്ടുകെട്ടിൽ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു പിടി നല്ല ഗാനങ്ങളായിരുന്നു. ന്യൂസ് ഡെസ്ക്, സിസിടിവി. തിരുമറ്റക്കോട് പഞ്ചായത്തിൽ അകിലാണം മേലേപ്പുരം പ്ലാന്റേഷൻ ഭൂമിയിൽ പുതിയ കരിങ്കൽ ക്വാറിക്ക് അനുമതി നൽകിയതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുന്നു.
നിലവിൽ ഈ കുന്നിനു മുകളിൽ 15 കരിങ്കൽ ക്വാറികളാണ് ഉപേക്ഷിച്ച നിലയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത്. മലയകം ക്രഷർ യൂണിറ്റിനാണ് അധികൃതർ കുന്നിൻ മുകളിൽ പാറ ഖനനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. ക്വാറി നിർമ്മാണത്തെ പ്രതിരോധിക്കാൻ സമരസമിതിക്കും നാട്ടുകാർ രൂപം നൽകി. തോട്ടഭൂമിയിൽ ഇനിയൊരു ക്വാറി കൂടി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. പുതിയ ക്വാറി വരുന്നതോടെ നിർദ്ദിഷ്ട സ്ഥലത്തിന് കേവലം 50 മീറ്റർ താഴെയുള്ള തൽപ്പലം ചിറ നശിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ഇതോടെ മലയുടെ താഴ്ഭാഗത്തെ കൃഷി, ജലസേചനം, കുടിവെള്ളം എന്നിവ അവതാളത്തിലാകും. ചാഴിയാട്ടിരി മൂളിപ്പറമ്പ് നീർത്തട പദ്ധതിയുടെ പ്രധാന ജലസ്രോതസ്സാണ് തൽപ്പലം ചിറ. ജനപ്രതിനിധിയോടുപോലും ആലോചിക്കാതെയാണ് ക്വാറിക്ക് അനുമതി നൽകിയിരിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. ക്വാറി പ്രദേശത്തെ നാട്ടുകാരുടെ ജീവന് ഭീഷണിയാണെന്ന പരാതി നൽകിയിട്ടും പാറ ഖനനത്തിന് അധികൃതർ അനുമതി നൽകിയതായി നാട്ടുകാർ പറഞ്ഞു. തിരുമറ്റക്കോട് പഞ്ചായത്ത് ഭരണസമിതി പുതിയതായിട്ട് മലയകം ക്രഷർ ഗ്രൂപ്പിന് അനുമതി നൽകിയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിലാണ് ഇപ്പോൾ അവരുടെ കോറി വരാൻ പോകുന്നത്, ക്രഷർ കോറി വരാൻ പോകുന്നത്. ഈ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബർ പ്ലാന്റേഷൻ ഭൂമിയാണ്, തോട്ടഭൂമിയാണിത്. തോട്ടഭൂമിയാണ്, അതുപോലെ ഇതിൻ്റെ തൊട്ട് താഴ്ത്ത്, ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു 50 അടി അങ്ങോട്ട് താഴ്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു ജലസ്രോതസ് ഉണ്ട്. മലയകം ചിറ എന്നാണ് ഞങ്ങൾ അതിനെ പറയുക, അല്ല തൽപ്പലം ചിറ. തൽപ്പലം ചിറ എന്നാണ് ഞങ്ങൾ അതിനെ പറയുക. ഒരു 4-5 ഏക്കറയിൽ ഉൾക്കൊള്ളുന്ന ഒരു ചിറയാണത്. അത് ഈ ക്രഷർ ഇവിടെ പണി, ഈ കോറി ഇവിടെ പണിയാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിറയുടെ മരണമണിയാണ്. പിന്നെ ചിറ അവിടെ ഇല്ല, അതിൽ ഇതിലത്തെ മാലിന്യങ്ങളും ഇതിൻ്റെ മണലും കല്ലും ഒക്കെ ചെന്ന് തൂർന്ന് അതില്ലാതെയും. ഈ കടുത്ത വേനൽക്കാലത്ത് പോലും ദൂരെ നാട്ടിൽ നടക്കം ആളുകൾ വന്ന് അലക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന ഒരു ചിറയാണ് ഈ തൽപ്പലം ചിറ. അപ്പോൾ ആ തൽപ്പലം ചിറയെ സംരക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. ഇതൊന്നും കാണാതെയാണ് ഭരണസമിതി ഏകപക്ഷീയായിട്ട് പിന്നെ ഇവർക്ക് ഇവിടുത്തെ ജനങ്ങളെ ആയിട്ടോ ഇവിടുത്തെ ജനപ്രതിനിധിനെ ആയിട്ടോ യാതൊരു ചർച്ചയും നടത്താണ്ട്, യാതൊരു കൂടിയാലോചനയും നടത്താണ്ട് അവർ ഏകപക്ഷീയമായിട്ട് അവർ ലൈസൻസ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രാമസഭയാണ് ഇന്ന് നടന്നത്. ഗ്രാമസഭയിൽ വന്ന 100% ആളുകളും ഇവിടെ കൂറി പാടില്ല എന്നുള്ള രീതിയിലുള്ള പ്രമേയത്തിനും പിന്തുണ പ്രഖ്യാപിച്ചു. തിരുമിറ്റക്കോട് പഞ്ചായത്ത് കളക്ടർ, ജിയോളജി വകുപ്പ്, പോലീസ് എന്നിവർക്കെല്ലാം പരാതികൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പഞ്ചായത്തിൽ നടന്ന ഗ്രാമസഭയിലും വിഷയം സജീവ ചർച്ചയായി. ഗ്രാമസഭയിൽ കോറി അനുമതി റദ്ദാക്കണമെന്ന പ്രമേയം ഏകകണ്ഠമായി പാസാക്കുകയും ചെയ്തതായി പ്രദേശവാസികൾ പറഞ്ഞു. അധികൃതർ തീരുമാനം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു. സിസിടിവി ന്യൂസ്, തൃത്താല. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടരുന്നു. കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രളയബാധിതർക്ക് ഒരു കൈസഹായം. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കുൽക്കലു പഞ്ചായത്തിലെ നാട്ടിമകം പുഴയോരത്തെ 40 പ്രളയബാധിത വീടുകൾക്ക് ശുചീകരണ കിറ്റുകൾ നൽകിയത്. സ്കൂളിലെ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ചേർന്നാണ് ഇവ വിതരണം ചെയ്തത്. ചുരൻ പോലീസ് കേഡറ്റ്, സ്കൌട്ട് ഗൈഡ്, ജൂനിയർ റെഡ് ക്രോസ്, നാഷണൽ സർവീസ് സ്കീം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കുട്ടികൾ വാങ്ങിയ ടോയ്ലറ്റ് സോപ്പ്, വാഷിംഗ് സോപ്പ്, ഡിറ്റർജന്റ് പൗഡർ, ഫിനോയിൽ തുടങ്ങിയ 8 ഉൽപ്പന്നങ്ങളാണ് കിറ്റിലുണ്ടായിരുന്നത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൊപ്പം SI MB രാജേഷ് ഇതിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മനസ്സുകളിലേക്ക് പാഠം പണിയാത്ത വിദ്യാഭ്യാസം വെറും അഭ്യാസം മാത്രമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് നിങ്ങൾ മനുഷ്യ മനസ്സുകളിലേക്കുള്ള നല്ലൊരു പാഠമാണ് പറയാൻ കഴിയുന്നത്. കേരളം കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു പ്രളയത്തെ അഭിമുഖീകരിക്കുകയും അത് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നിങ്ങളാൽ കഴിയുന്ന വലിയ സഹായങ്ങൾ ചെയ്യാനുള്ള പുതിയ മനസ്സുകളുടെ മുന്നിൽ ശിരസ് നിർവഹിക്കുക. കാരണം ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുട്ടികൾ നാളെ വളർന്നു വലുതാകുമ്പോൾ നമ്മുടെ കേരളത്തിന് ഇന്ത്യക്ക് തന്നെ മാതൃകയാകും എന്നതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ ഈ ഒരു മനോഭാവം നിങ്ങളുടെ ജീവിതത്തോട് ജീവൻ മുതൽ തുടങ്ങാനും
പി ടി പ്രസിഡന്റ് ഷാഹുൽ അമീദ്, എസ് എം സി ചെയർമാൻ നിസാർ ആലം, വി എച്ച് എസ് ഇ പ്രിൻസിപ്പൽ ടി ഷാജി, വി ദാമോദരൻ, എം വി രാജൻ, ഷംസുദ്ദീൻ, ഒപ്പം എ എസ് ഐ അരവിന്ദാശൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘം നാട്യമംഗലത്തെ വീടുകളിലെത്തിയാണ് ഇവ വിതരണം ചെയ്തത്. ജെ വി എച്ച് എസ് എസ് കൊപ്പം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഞങ്ങൾ. ഞങ്ങൾ എന്താണ് ഇവിടെ ജെ ആർ സി, എസ് പി സി, സ്കൗട്ടെങ്കഡ്, എൻ സി സി എന്നീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നാട്യമംഗലം പ്രദേശത്ത് പ്രളയബാധിതരായ വീടുകളിൽ ക്ലീനിങ് വസ്തുക്കൾ വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനിയും ഭാവിയിൽ ഇത്തരം നല്ല പ്രവൃത്തികൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി എന്താണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളം മുഴുവൻ ദുരിതം വിതച്ച പ്രളയക്കെടുതിയിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ കറുകപ്പുത്തൂർ ബൊളീവിയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രളയത്തെ തുടർന്ന് തൃത്താല മണ്ഡലത്തിൽ ആരംഭിച്ച ഞാങ്ങാട്ടിരി, മേഴത്തൂർ, ആനക്കര ക്യാമ്പുകളിലേക്ക് ആദ്യ ദിവസം തന്നെ പലചരക്ക് സാധനങ്ങൾ, സ്റ്റേഷനറി സാധനങ്ങൾ, തുണിത്തരങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, പുതപ്പുകൾ, പായകൾ, നാപ്കിൻ തുടങ്ങിയ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നൽകാൻ ബൊളീവിയൻസിന് കഴിഞ്ഞു. തുടർന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തൃത്താല മേഖലയിലെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനും ക്ലബിനായി. ഈ പ്രവർത്തനങ്ങൾക്ക് കറുകപ്പുത്തൂരിലെ നല്ലവരായ നാട്ടുകാരുടെയും കട ഉടമകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായി. 50-ൽ വരുന്ന ക്ലബിന്റെ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പട്ടാമ്പിയിൽ കെ എം സി സിയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം ഉദ്ഘാടനം ചെയ്തു. ഖത്തർ കെ എം സി സി പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി, എം എസ് എഫ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ചാണ് കാരുണ്യം 2019 എന്ന പേരിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. പട്ടാമ്പി നക്ഷത്ര റീജൻസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നലെ നമ്മൾ പിന്നിട്ട വഴികൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഇന്നുണ്ടായിട്ടുള്ള ഈ പുരോഗതിയുടെ പിന്നിൽ പോകുന്ന കരങ്ങൾ ഏത് എന്ത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമ്മൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ പഠനരംഗം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ടാകും. എൻ്റെ അയൽവാസി പഠിക്കുന്നത് ഞാനും പഠിക്കുക, അല്ലെ എൻ്റെ കൂട്ടുകാരി പഠിക്കുന്നത് ഞാനും പഠിക്കുക എന്നതിലപ്പുറം എനിക്ക് എന്നെ വിഷയത്തിനോട് താല്പര്യമുണ്ട്, ആ വിഷയത്തിൽ പഠിച്ച് ഉയരണം എന്നുള്ളൊരാഗ്രഹം അത് നമ്മളിൽ ഉണ്ടാവണം. അത് നേടിയെടുക്കുവാനുള്ള ശ്രമം നിശ്ചയമായും അങ്ങനെയുള്ള ശ്രമങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള സംഘടനകളുടെ യഥേഷ്ടമുള്ള സഹായങ്ങൾ നമുക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉദാഹരണമായി നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും മാറി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പുറകിൽ നിൽക്കുന്ന പ്രദേശമായിരുന്നു കേരളത്തിലെ മലബാർ മേഖല. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വിദ്യാഭ്യാസ ജില്ലകൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പുറകിൽ പോയിട്ടുള്ള ജില്ലകളായിരുന്നു. ഖത്തർ കെ എം സി സി പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷമീർ മുഹമ്മദ് വിളയൂർ അധ്യക്ഷനായിരുന്നു. എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് മിസ്ഹബ് കിഴരിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. പാരലൽ കോളേജുകളിൽ ബിരുദമോ അതിനു മുകളിലോ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. എം എസ് എഫ് നിയോജകമണ്ഡലം കമ്മിറ്റി മുഖേന വിദ്യാർത്ഥിനികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. ലഭ്യമായ അപേക്ഷകളിൽ നിന്ന് അർഹരായവരെ തിരഞ്ഞെടുത്താണ് സ്കോളർഷിപ്പ് നൽകുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം മുഹമ്മദാലി, മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ പി വാപ്പുട്ടി, കെ പി എ റസാഖ്, ടി പി കുഞ്ഞാനു മാസ്റ്റർ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തരം, വി പി ഇസ്ഹാൻ, ജാഫർ സാദിഖ് കൈപ്പുറം, മുഹമ്മദ് ആരിഫ് വിളയൂർ, ഇസ്മായിൽ വിളയൂർ, പി കെ എം ഷഫീഖ്, മൊയ്തീൻകുട്ടി തെക്കുമല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മാലാഖമാരെങ്കിലും നഴ്സുമാരെ കാണുമ്പോഴേക്കും കരയുന്നവരാണ് കുട്ടികളിൽ മിക്കവരും. അതിന് സൂചി കാണണം എന്നൊന്നുമില്ല. പതിവിൽ നിന്ന് വ്യത്യസ്തമായി സൂചി വയ്ക്കാൻ നടത്തുന്ന ചില തരികിടകളാണ് ഇന്നത്തെ നവമാധ്യമ കാഴ്ചയിൽ. കൂനമൂച്ചിൽ നിന്നും റോജീഷ് നൽകിയ ദൃശ്യം.
ഇതോടെ നിലവേറിയ വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും തത്സമയം CCTV ചാനൽ ആസ്വദിക്കാനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.